എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെയും ഷോളിൻ്റെയൊക്കെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ വർക്കാണ്. അതിന് ഞാൻ ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന യാൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സിൽക്ക് ത്രെഡോ കോട്ടൺ ത്രെഡോ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഹുക്കിൻ്റെ സൈസ് 1.0 mm ഹുക്ക്. ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. ഇത് വെല്ലം ഇങ്ങനെ ചുറ്റി ഹുക്ക് ഇങ്ങനെ കടത്തി നൂലിങ്ങോട്ട് വിരിക്കി ഒരു കെട്ടായി. ക്രോഷ ചെയ്യുമ്പോൾ ഇതിനെ സ്ലിപ്പ് നോട്ട് എന്ന് പറയാം. ഇനി ഇത് ഈ തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ കടത്തി ഈ നൂലടക്കം ഇങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഈ നൂലടക്കം ഈ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്തും. ഒരു സിംഗിൾ ക്രോഷയായി. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് ഇങ്ങനെ എടുത്ത് ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ കടത്തും. ഇങ്ങനെ 5 ചെയിൻ ചെയ്യാം. 3, 4, 5. ഇനി ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ 3 ചെയിൻ വിട്ടിട്ട് 4th ചെയിനിലേക്ക് ഹുക്ക് ഇങ്ങനെ കടത്തി ഒരു സിംഗിൾ ക്രോഷ ചെയ്യും. ഇനി 2 ചെയിൻ ചെയ്യാം. ഇങ്ങനെ വെച്ച് നോക്കുക എവിടെ വരെ വരണമെന്ന്. ആ വരണം അവിടെ വരെയല്ല, അതിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ട് ഹുക്ക് ഇങ്ങനെ കടത്തി യാണിങ്ങോട്ട് എടുത്ത് സിംഗിൾ ക്രോഷ ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടും. വീണ്ടും 5 ചെയിൻ ചെയ്യാം. 1, 2, 3, 4, 5. ഇനി ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ സിംഗിൾ ക്രോഷ ചെയ്യാം. 1, 2, 3. 4th ചെയിനിൽ ഹുക്ക് കടത്തി ഈ നൂലിങ്ങോട്ട് എടുത്ത് ഈ രണ്ട് നൂലിൻ്റെ ഇടയിൽ കൂടെ കടത്തും. ഇനി 2 ചെയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ വെച്ച് നോക്കുക. ആ വെച്ച് അവിടെ തന്നെയല്ല, കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് സിംഗിൾ ക്രോഷ ചെയ്യും. കണ്ടോ, ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി വീണ്ടും 5 ചെയിൻ. 1, 2, 3, 4, 5. ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3 ചെയിൻ വിട്ടിട്ട് 4th ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. ഇനി 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അവിടെ എല്ലാം കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഇത് എത്ര നീളത്തിൽ വേണോ അത്ര നീളത്തിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.